മജേനയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്നോട് പറയാൻ പോകുന്നത് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന വാനമ്പാടി സീരിയലിലെ പ്രധാന വില്ലത്തി കഥാപാത്രം ചെയ്യുന്ന സുചിത്ര നായരുടെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. അതിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തിരുവനന്തപുരത്ത് നിന്നുള്ള ഇന്ത്യൻ ചലച്ചിത്ര നടിയാണ് സുചിത്ര നായർ. അമൃത ടി വിയിൽ സംപ്രേഷണം ചെയ്ത കൃഷ്ണകൃപാസാഗരം എന്ന മലയാള ടി വി സീരിയലിലൂടെയാണ് അവർ അരങ്ങേറ്റം കുറിച്ചത്. ആദിത്യൻ സംവിധാനം ചെയ്ത വാനമ്പാടി എന്ന സീരിയലിലെ നെഗറ്റീവ് വേഷത്തിൽ അഭിനയിച്ച ശേഷമാണ് അവർ വളരെ ജനപ്രീതി നേടിയെടുത്തത്. വീട്ടിലെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ പേര് വിക്രമൻ നായർ, അമ്മയുടെ പേര് പ്രസന്ന, അതുപോലെ തന്നെ ഒരു ബ്രദറുണ്ട്. പിന്നെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് പോകുമ്പോൾ വിദ്യാഭ്യാസം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടോം തിരുവനന്തപുരത്ത് തന്നെ, അത് കഴിഞ്ഞ് കോളേജ് ബി എ കൊമേഴ്സ് മാർ റെവന്യൂസ് കോളേജ് തിരുവനന്തപുരം. ഹോബീസ് മ്യൂസിക് ആൻഡ് ഡാൻസ് ആണ്. പിന്നെ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇന്ത്യയിലെ കേരളത്തിലെ തിരുവനന്തപുരത്താണ് ജനനം. സുചിത്ര നായരെ കുറിച്ചുള്ള രസകരമായ വസ്തുതകൾ. 2018 മെട്രോ മനോരമ വാർത്താ കമ്പനി നടത്തിയ സൗന്ദര്യ മത്സരത്തിൽ സുചിത്ര വിജയായി. ചെറുപ്പത്തിൽ തന്നെ രാജശില്പി എന്ന സിനിമയിലെ തെലുങ്ക് നടി ഭാനുപ്രിയയുടെ നൃത്തത്തിൽ നിന്ന് സുചിത്രയ്ക്ക് പ്രചോദനം ലഭിച്ചു. ഇത് ഒടുവിൽ നൃത്തം പഠിക്കാൻ കാരണമായി. മേൽപ്പീലി അവാർഡും നർത്തിയ ചൂടമണി അവാർഡും ലഭിച്ച നീന പ്രസാദിൽ നിന്ന് സുചിത്ര നായർ മോഹിനിയാട്ടം കലാപഠിച്ചു. കഴിഞ്ഞ 9 വർഷമായി സുചിത്ര മോഹിനിയാട്ടം പരിശീലിക്കുന്നു. കൃഷ്ണകൃപാസാഗരം എന്ന പുരാണ പരമ്പരയിൽ ദുർഗാദേവിയെ അഭിനയിച്ചു. വാനമ്പാടി എന്ന സീരിയലിലെ ക്രൂരമായ വില്ലത്തിയാണ് പത്മിനി. സുചിത്ര നായരാണ് പത്മിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. നൃത്തത്തിലൂടെയാണ് സുചിത്ര അഭിനയത്തിലേക്ക് എത്തിയത്. ഒരു കുട്ടിയുടെ അമ്മയാണ് സുചിത്ര വാനമ്പാടി അഭിനയിക്കുന്നത്. എന്നാൽ തൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ സുചിത്ര അവിവാഹിതയാണ്. ഇപ്പോഴിതാ തൻ്റെ വിവാഹ സങ്കല്പത്തെ കുറിച്ചും കൂടി പറയുന്നു. റിമി ടോമി അവതാരികയായ എത്തുന്ന ഹിറ്റ് ഷോ 1, 2, 3 അതിഥിയായി എത്തിയപ്പോഴാണ് സുചിത്ര മനസ്സ് തുറന്നത്. നടിയായ ധന്യ മേരി വർഗീസും ചുത്രത്തും അതിഥിയായി 1-3 എത്തിയിരുന്നു. ചറപ്പറ റൗണ്ടിൽ സങ്കല്പത്തിലെ 3 ഗുണങ്ങൾ പറയുന്നു. നല്ല സ്വഭാവം വേണം, നല്ല ഉയരം വേണം, മൃഗങ്ങളെയും എല്ലാവരെയും സ്നേഹിക്കണം എന്നായിരുന്നു സുചിത്രയുടെ മറുപടി. മുൻപും പല അഭിമുഖങ്ങളിൽ മൃഗങ്ങളോടുള്ള സ്നേഹം സുചിത്ര വ്യക്തമാക്കിയിട്ടുണ്ട്. സുചിത്രയുടെ മറുപടി കേട്ട് പൊട്ടിച്ചിരിക്കുന്ന റിമി ടോമിയെയും ആഷോയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്.